വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലറ്റിക്സ് വീക്കിലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 18th March. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 20th March മുതൽ 24th March വരെയുള്ള വീക്കാണ്. ഈ 13th March സിലിക്കോൺ വാലി ബാങ്കിൻ്റെ കൊളാപ്സിനോടനുബന്ധിച്ച് ഗ്ലോബൽ മാർക്കറ്റ്സിലെല്ലാം ഒരു പാനിക് സിറ്റുവേഷൻ വരികയുണ്ടായല്ലേ. പക്ഷേ ഇമ്മീഡിയറ്റ്ലി ഇൻവെസ്റ്റേഴ്സ് എല്ലാം അതിൽ അതിന് ആ ഇഫക്റ്റ് ബാങ്കിങ് സിസ്റ്റത്തിന് ബാധിക്കുമെന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഇമ്മീഡിയറ്റ്ലി യുഎസ് ഗവൺമെൻറ് എല്ലാവരുടെയും ഡെപ്പോസിറ്റ്സിന് ഗ്യാരണ്ടി കസ്റ്റമേഴ്സിന് ഡെപ്പോസിറ്റ്സ് എല്ലാം ഗ്യാരണ്ടിയാണ് എന്ന് പറഞ്ഞതോടുകൂടി ആ ഒരു പ്രശ്നം അവിടെ ഓൾമോസ്റ്റ് സോൾഡ് അവിടെ ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു ബാങ്ക് സിഗ്നേച്ചർ ബാങ്ക് കൂടെ യുഎസ് ഗവൺമെൻറ് ക്ലോസ് ചെയ്യുകയുണ്ടായി. അതേസമയം യുഎസ് പ്രസിഡൻറ്റ് ഡയറക്റ്റായിട്ട് യുഎസ് പ്രസിഡൻറ്റ് ജോ ബൈഡൻ വന്ന് എല്ലാ ഈ ഇഷ്യൂസിനെ കൃത്യമായിട്ട് ഗവൺമെൻറ് ടേക്ക് കെയർ ചെയ്യുമെന്ന് കൂടെ പറഞ്ഞതോടുകൂടി ആ ഇഷ്യൂ തീർന്നു. പക്ഷേ പിന്നീട് കുറച്ച് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഇഷ്യൂസ് കൂടെ യൂറോപ്പിലെ കൂടെ വന്നതോടുകൂടിയാണ് ഗ്ലോബൽ മാർക്കറ്റ്സിൽ നമ്മൾ കഴിഞ്ഞ് ഒരാഴ്ച രണ്ടാഴ്ചയായിട്ടും ഇപ്പോൾ ഒരു സെൽ ഓഫ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇന്ത്യയിൽ ഇന്നലെ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് സാർ ഇന്നലെ ഒരു വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയുകയുണ്ടായി. ഇന്ത്യൻ ബാങ്ക്സ് പ്രുഡൻറ്റ് അസറ്റ് ലയബിലിറ്റി മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ റോബസ്റ്റ് റിസ്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഈ ഇഷ്യൂസ് ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിനെ കാര്യമായിട്ട് ബാധിക്കില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ സിലിക്കോൺ വാലി ബാങ്കിൽ TCS-നും ഇൻഫോസിസിനൊക്കെ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിളായിട്ടുള്ള എമൗണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിനെ ഒന്നും കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റ്സിലുണ്ടായിട്ടുള്ള സെൽ ഓഫിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായാലും ഇന്ത്യയിലും കാണുന്നുണ്ട്. കഴിഞ്ഞ വീക്കിൽ നമുക്കിപ്പോൾ കാണാം നിഫ്റ്റി 16,850 ഒരു ലോ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇതിന് മുമ്പുള്ള പ്രീവിയസ് ആയിട്ടുള്ള ഒരു ലോ വന്നിരുന്നത് 16,747 ആണ്. അതിനടുത്ത് വന്നതിന് ശേഷമാണ് കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് മൂവ് ചെയ്ത് 17,100 ക്ലോസ് ചെയ്തത്. എന്തായാലും മാർക്കറ്റിൻ്റെ ഒരു സെൽ ഓഫ് വരുന്ന ഒരു സമയത്തും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു പാനിക് സിറ്റുവേഷനിലൂടെ കടന്നു പോവുക പതിവാണ് അല്ലേ. അപ്പോൾ എപ്പോഴും ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് മുമ്പുണ്ടായിട്ടുള്ള ഒരു കറക്ഷൻസിൽ എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ആ ഒരു സെൽ ഓഫ് വരുന്നൊരു സമയത്ത് എവിടെയും എല്ലായിടത്തും ഫുൾ കംപ്ലീറ്റ് ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ന്യൂസുകളായിരിക്കുകയും ചെയ്യും അല്ലേ. നമുക്കപ്പോൾ ഇത് നോക്കും, നമുക്ക് കോവിഡിൻ്റെ സമയത്ത് ആ ഒരു കറക്ഷനാണ് ഞാൻ ഇങ്ങനെയുള്ള സമയത്ത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. നോക്കും, കോവിഡിൻ്റെ ഒരു കറക്ഷൻ നിഫ്റ്റി വരുന്നത് January 2020 നിഫ്റ്റി ട്രേഡ് ചെയ്തിരുന്ന 12,431 ട്രേഡ് ചെയ്തിരുന്ന നിഫ്റ്റി 7,511 വരെയും മാർച്ച് മന്തിൽ ക്ലോസ് ചെയ്ത് വന്ന് March 2020 7,511 വരെ വന്നപ്പോൾ ഒരു 39% ഫോളാണ് 3 months ഉണ്ടായിരുന്നത് അല്ലേ. പക്ഷേ അതിനുശേഷം നമുക്ക് കാണാം അവിടെ നിന്ന് റീബൗണ്ട് ചെയ്ത് മുകളിലേക്ക് വന്ന് 18,604 വിലയുള്ള വലിയൊരു റാലി വന്നതും ആ ഒരു റാലിയിൽ നമുക്ക് കുറേയധികം പ്രോഫിറ്റ്സ് നേടാവുന്ന രീതിയിൽ കുറേയധികം സ്റ്റോക്കുകളിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷനിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ചാർട്ടിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ഇതിലൊരു കൃത്യമായിട്ട് നമുക്കൊരു എക്സാമ്പിളായിട്ട് നമുക്കൊരു ഈ ഇവൻറ്റിൻ്റെ ഒരു റെക്കോർഡ് വീഡിയോ കാണുമ്പോഴാണ് ഇപ്പോൾ കാണുന്നതൊക്കെ വളരെ ചെറിയൊരു കറക്ഷൻസ് മാത്രമാണ് കൂടുതൽ പാനിക് ആകാതെ വളരെ സമചിത്വതയോടുകൂടി നമ്മുടെ പോർട്ട്ഫോളിയോ ഹോൾഡ് ചെയ്താൽ പ്രോഫിറ്റിലേക്ക് വരാൻ സാധിക്കുമെന്നതിന് കൃത്യമായിട്ടുള്ളൊരു എക്സാമ്പിളാണ് നമുക്കിതിൽ. പക്ഷേ ഇവിടെ നമുക്ക് ഇത് ഈ ഫോളിൻ്റെ ഒരു റെക്കോർഡ് വീഡിയോ നമുക്കൊന്ന് കാണാം. കോവിഡിന് മുന്നോടിയായിട്ട് നിഫ്റ്റി ട്രേഡ് ചെയ്തിരുന്നതിൻ്റെ റെക്കോർഡ് വീഡിയോ ആണ് നമുക്ക് ഡേയ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. January 2020 നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 12,431 ലെവലിലാണ്. അതിനുശേഷം ഇറ്റലിയിലേക്കെല്ലാം കോവിഡ് വരുന്നു എന്നുള്ളത് ആ ന്യൂസ് വരുന്നതോടുകൂടിയാണ് അവിടെ കറക്ഷൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു കറക്ഷൻ നോർമലി കറക്ഷൻസ് വരുമ്പോൾ വളരെ ഹെക്റ്റിക്കായിട്ടുള്ള സ്പീഡിലായിരിക്കും അല്ലേ കറക്ഷൻസ് മാർക്കറ്റിൽ വരുന്നത്. നോക്കും, ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഓരോ വീക്കിലി ചാർട്ടും വലിയ ഫോളോടുകൂടി
ആ 12,431 നിന്നും 7,511 വരെയും വളരെ സ്പീഡിലാണത് വരുന്നത് അല്ലേ. അതിനുശേഷം അവിടെ നിന്ന് റീബൗണ്ട് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും കുറേയധികം സ്റ്റോക്കുകൾ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ. ടാറ്റാ കെമിക്കൽസിൽ 29%, സിപ്ലായിൽ 27%, റിലാക്സ് ഫുട്വെയേഴ്സിൽ 23%, സുദർശൻ കെമിക്കൽസ് 15%, ഗ്രാനുൾസ് എന്ന സ്റ്റോക്കിൽ 33%, അപ്പെക്സ് ഫുഡ്സ് എന്ന സ്റ്റോക്കിൽ 35%, മൈൻട്രീ എന്ന സ്റ്റോക്കിൽ 16%, അതുപോലെ തൈറോ കെയർ എന്നുള്ള സ്റ്റോക്കിൽ 32%, ലുപ്പിൻ എന്ന സ്റ്റോക്കിൽ 15%, സി എൻ എന്ന സ്റ്റോക്കിൽ 24%. ആ ഇങ്ങനെ ഓരോ സ്റ്റോക്കുകളും ആ ഫോളിന് ശേഷം റീബൗണ്ട് ചെയ്തപ്പോൾ എല്ലാം വളരെ ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്സ് ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കി ആ സ്റ്റോക്കുകളെ ഓരോ ലെവൽസിൽ നമുക്ക് ഓരോ ഇൻഡസ്ട്രിയിലും കൃത്യമായിട്ടുള്ള മൂവ്മെൻറ്റ് മനസ്സിലാക്കി ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും പ്രോഫിറ്റ് നേടാനും സ്റ്റോക്ക് മാർക്കറ്റിൽ അവസരങ്ങൾ നൽകുന്നതാണ് നമ്മളിത് കാണുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ കറക്ഷൻസിന് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായിട്ടൊരു എക്സാമ്പിളാണ് ഈ കോവിഡിൻ്റെ പീരിയഡിൽ നമ്മൾ കണ്ടത്. അതിനുശേഷം നോക്കൂ, ഈ മാർക്കറ്റ് ആ പ്രീവിയസ് ഹൈ ആയിരുന്ന 12,431 മുകളിലേക്ക് മൂവ് ചെയ്ത് ആ അവിടെ നിന്നും പിന്നെ 18,000 നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് പോകുന്ന ഒരു സമയത്ത് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും അവിടെ ഒരു ഒരു സ്റ്റോക്കിൽ ജെ കെ ലക്ഷ്മി എന്ന സ്റ്റോക്കിൽ 68% പ്രോഫിറ്റാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ടാറ്റാ മോട്ടോഴ്സിൽ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള 39% പ്രോഫിറ്റ് നവംബർ 20 നമുക്ക് നേടാൻ സാധിച്ചു. അദാനി എൻ്റർപ്രൈസ് എന്ന സ്റ്റോക്കിൽ അന്ന് ഡിസംബർ 21 നമ്മൾ 52% പ്രോഫിറ്റ് നമുക്ക് നേടാനായിട്ട് സാധിക്കുകയുണ്ടായി. പിന്നീട് വരുന്ന ഒരു സ്റ്റോക്കുകൾ നമുക്ക് കാണാം, സെൻസാർ ടെക്നോളജീസിൽ മെയ് 21 34% പ്രോഫിറ്റ് നേടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ ഓരോ കറക്ഷൻസും പലപ്പോഴും നമ്മുടെ മുമ്പിൽ കുറേയധികം അവസരങ്ങളാണ് നൽകുക. ഈ കറക്ഷൻസ് നടക്കുന്നൊരു സമയത്ത് നമ്മൾ കുറേ കൂടി കുറച്ചുകൂടി നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് എത്രത്തോടെ പേഷ്യൻസോടുകൂടി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഈ കോവിഡിൻ്റെ ഈ ഡയറക്റ്റായിട്ടുള്ള ആ ഫോളും അതിൽ നിന്നുള്ള റിക്കവറിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതും ഒന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളതല്ല. അപ്പോൾ ഈ ഇതുപോലെയുള്ള കറക്ഷൻസിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ഇൻടാക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാനുള്ള ബോൾഡ്നെസ് കാണിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഓരോരുത്തരും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഈ ഇഷ്യൂ ആക്ച്വലി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് ബാധിക്കാനുള്ള ഒരു ഇഷ്യൂ അല്ലാന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പിന്നീട് നോക്കുക, എക്സ്ചേഞ്ചിങ്ങിൽ 54%, ICIA 34%, അതുപോലെ KEA എന്ന സ്റ്റോക്കിൽ 15%, ടാറ്റ പവറിൽ 42%, അതുപോലെ ശോഭ എന്നുള്ള സ്റ്റോക്കിൽ 21% ഒക്കെ നമ്മൾ ഇതുപോലെ നമ്മൾ ബുക്ക് ചെയ്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഓരോ മാർക്കറ്റിൻ്റെ ഒരേ ഇതുപോലെയുള്ള കറക്ഷൻസിലും നമ്മൾ പോർട്ട്ഫോളിയോ ഇൻടാക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാനുള്ള പേഷ്യൻസ് എല്ലാവരും കാണിക്കണം. ആ പേഷ്യൻസ് കാണിക്കുന്നവർക്കാണ് പിന്നീടുള്ള അടുത്ത മാർക്കറ്റിൻ്റെ അപ്വേർഡ് മൂവ്മെൻറ്റിൽ നമുക്ക് കൃത്യമായിട്ടുള്ള റിവാർഡ് ലഭിക്കുക. ഈ സിലിക്കോൺ വാലി ബാങ്കിൻ്റെ ഫോളും അതുപോലെ തന്നെ സിഗ്നേച്ചർ ബാങ്ക് ഷട്ട് ഡൗൺ ചെയ്തതും എന്തായാലും ഗ്ലോബൽ ബാങ്കിങ് സെക്ടറിൽ കുറച്ച് വറീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്വിസ്സിയുടെ ഇപ്പോഴുള്ള ഈ ആ ഇവൻറ്റും എല്ലാം ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഒരു ബാങ്കിങ് സെക്ടറിൻ്റെ ഔട്ട്ലുക്കിനെ ഒരു ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ബാങ്കിങ് സെക്ടറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ തന്നെ കുറച്ച് ദിവസത്തേക്ക് ബാങ്കിങ് സെക്ടറിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയായിരിക്കും നല്ലത്. പക്ഷേ അതുപോലെ കഴിഞ്ഞ ദിവസത്തിൽ എല്ലാവരും സർപ്രൈസ് ചെയ്തുകൊണ്ട് TCS MD CEO ആയിരുന്ന രാജേഷ് ഗോപിനാഥൻ റിസൈൻ ചെയ്യുകയുണ്ടായി അല്ലേ. അത് ആ സീറ്റിൽ നിന്ന് അദ്ദേഹം ആ പൊസിഷനിൽ നിന്ന് റിസൈൻ ചെയ്യുകയും അതുപോലെ തന്നെ കമ്പനിയുടെ ബോർഡ് കൃതിവാസൻ എന്ന ഒരു കമ്പനിയുടെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയി CEO ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ TCS പോലെയുള്ള ഒരു കമ്പനിക്ക് ഓൾറെഡി താഴെ ലെവലിൽ വളരെയധികം സീനിയറായിട്ടുള്ള ആ പൊസിഷനിലേക്ക് വരാനുള്ളവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് തന്നെ കാര്യമായിട്ട് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റോക്ക് TCS കഴിഞ്ഞ ഫ്രൈഡേയിൽ ജസ്റ്റ് വലിയ വ്യത്യാസമൊന്നും ഇല്ല, അതിൽ 3179 ക്ലോസ് ചെയ്തത് അല്ലേ. അപ്പോൾ TCS ഈ ഇങ്ങനെയുള്ള ഒരു ചേഞ്ച് വലിയ കാര്യമായിട്ട് ബാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിതിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ എറിക്സിൻ്റെ CEO
ബൊർജെ കൊലം കഴിഞ്ഞ ദിവസത്തിൽ സംസാരിച്ചൊരു കാര്യം, 5G റോൾ ഔട്ടിനെ കുറിച്ച്, ഇന്ത്യയുടെ ഫ്യൂച്ചറും 5G റോൾ ഔട്ടിനെ കുറിച്ച് സംസാരിച്ച കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് നമുക്കതിൽ. കാരണം അദ്ദേഹം ഈ 4G കമ്പയർ ചെയ്തിട്ട് ഇന്ത്യ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടെക്നോളജി, 5G ടെക്നോളജി വളരെ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. അത് ആ റോൾ ഔട്ട് കഴിഞ്ഞ ഒരു ഈ വർഷം പകുതി ആകുമ്പോഴേക്കും യൂറോപ്പിനെ ഓവർടേക്ക് ചെയ്യും. ഈ വർഷാവസാനത്തോടുകൂടി യുഎസിനെ ഓവർടേക്ക് ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ആ ലേറ്റസ്റ്റ് ടെക്നോളജി ഇന്ത്യയിൽ വേറെ എല്ലാ രാജ്യങ്ങളിലും മുമ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ കുറേയധികം അപ്ലിക്കേഷൻസ് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഇന്ത്യയിലായിരിക്കും. അത് കുറേയധികം എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം 4G എന്തെങ്കിലും മിസ്സായ ആ ഒരു ഓപ്പർച്യൂണിറ്റി 5G ഇന്ത്യ നേടും എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിൽ കുറേയധികം എംപ്ലോയ്മെൻറ്റും അതുപോലെ കുറേയധികം കമ്പനീസും എല്ലാം ഇതിൽ ഡെവലപ്പ് ചെയ്ത് വരും എന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് കാണാം ഇന്ത്യയുടെ ഗ്രോത്തിനെ കുറിച്ച്. അതുപോലെ തന്നെ ഫോക്സ് കോൺ എന്നുള്ള തൈവാനീസ് കോൺട്രാക്ട് മാനുഫാക്ചർ, ഇലക്ട്രോണിക് ഗുഡ്സ് കുറേയധികം മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി, ഐഫോണും എയർപോർട്സും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാനുള്ള പ്ലാനുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളതും നമുക്ക് കാണാൻ സാധിക്കും. അത് തെലങ്കാനയിലാണോ അതോ കർണാടകയിലാണോ എന്ന കൺഫ്യൂഷൻ മാത്രമേ ഇപ്പോഴും ഉള്ളൂ. എന്തായാലും ഇതെല്ലാം കൂടെ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള ചെറിയ ഇഷ്യൂസിനെ, നമ്മൾ ഇവിടെ യുഎസിലുണ്ടാകുന്നൊരു ചെറിയൊരു ബാങ്കിൻ്റെ ഫോളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ട് നമ്മൾ ഇതുപോലെയുള്ള സീരിയസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഇവൻസിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറേയധികം പ്രോഫിറ്റ് നേടാനുള്ള കുറേയധികം അവസരങ്ങളുണ്ട്. നമുക്ക് ഒരു ഇന്ത്യൻ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ കമ്പനീസിലും നമ്മൾ വളരെ കോൺഫിഡൻസോട് കൂടി ആ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുക. ആ സ്റ്റോക്കുകൾ ചിലപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു കറക്ഷൻ്റെ സമയത്ത് കുറച്ച് താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ റെക്കമെൻഡേഷൻസിലും കുറേയധികം സ്റ്റോക്കുകൾക്ക് കുറച്ച് ഒരു പക്ഷേ ഒരു സ്വിങ്ങോടുകൂടി താഴ്ത്തി പോവുകയാണെങ്കിൽ ആ സമയത്ത് കുറച്ചുകൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കുകയും കുറച്ച് ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോക്കുകൾ പേഷ്യൻസോടുകൂടി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നമുക്ക് വരും ദിവസങ്ങളിൽ നേടാനായിട്ടുള്ള അവസരം ഈ സ്റ്റോക്കുകൾ നൽകും. കഴിഞ്ഞ വീക്കിൽ വളരെ പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്ത ഒരു സ്റ്റോക്കായിരുന്നു KPIT ടെക്നോളജീസ്. അല്ലെങ്കിൽ ഈ KPIT ടെക്നോളജീസ് 869 എന്ന ലെവലിലേക്കും ഉയർന്നാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി KPIT ടെക്നോളജീസും ഹോണ്ടയും തമ്മിൽ ഒരു സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് മൊബിലിറ്റിയിലൊരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്തു എന്നുള്ള പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്തു എന്നുള്ള ന്യൂസ് വന്നപ്പോഴാണ് KPIT ടെക്നോളജീസ് ഉയർന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ KPIT ഹോണ്ടയും തമ്മിലുള്ള ഈ പാർട്ട്ണർഷിപ്പ് കുറേയധികം ഈ സ്റ്റോക്കുകളിൽ ഒരു ഉള്ള ഒരു ഉയർച്ചയ്ക്ക് കാരണമാകുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഞങ്ങളുടെ ഒരു വളരെ കോമൺ ആയിട്ട് എല്ലാവരും അറിയാവുന്നൊരു റെക്കമെൻഡേഷൻ മെത്തേഡാണ് ട്രിപ്പിൾ സിം ഡെലിവറി റെക്കമെൻഡേഷൻ എന്നുള്ള മെത്തേഡ് അല്ല. അപ്പോൾ ഈ മെത്തേഡിനെ കുറിച്ച് ജസ്റ്റ് എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നതെന്ന് കാണാനായിട്ട് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് എടുത്ത് നോക്കാം. നോക്കൂ, നമ്മളിപ്പോൾ കാണുന്നത് എയ്സ് കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ് എന്നുള്ള സ്റ്റോക്കാണ്. ആക്ച്വലി നമ്മൾ ഇങ്ങനെയുള്ള ഒരു സ്റ്റോക്കുകളിൽ ഒരു 15-20% പ്രോഫിറ്റ് നേടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഷോർട്ട് ടൈമിൽ ഇങ്ങനെയുള്ള റെക്കമെൻഡേഷൻസ് എടുക്കുന്നത്. നമുക്ക് എയ്സ് നമ്മൾ എടുത്തിരുന്നത് 320 ലെവലിലാണ് നമ്മൾ എടുത്തിരുന്നത്. 9th January 2023 നമ്മൾ ഈ സ്റ്റോക്ക് എൻ്റർ ചെയ്തിരുന്നത്. അതിനുശേഷം 370 ലെവലിൽ നമ്മൾ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 18% പ്രോഫിറ്റാണ് നമുക്ക് ഈ സ്റ്റോക്കിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ മറ്റു സ്റ്റോക്കാണ് ഗ്രോവിൽ എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് നമ്മൾ 17th October 2022 എൻ്റർ ചെയ്തിരുന്നത്. 88 ലെവലിൽ എൻ്റർ ചെയ്തതിന് ശേഷം 102 ലെവലിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ നമുക്കൊരു 16% പ്രോഫിറ്റാണ് നമുക്ക് ഈ സ്റ്റോക്കിൽ നേടാനായിട്ട് സാധിച്ചത്. അതുപോലെ നമ്മൾ കുറച്ചധികം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ഇതുപോലെയുള്ള സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് നോക്കി നമുക്ക് കാണാൻ സാധിക്കും. HIL എന്നുള്ള സ്റ്റോക്കിൽ ഒരു 17%, JBMA എന്ന സ്റ്റോക്കിൽ ഒരു 15%, ലുമാക്സ് ടെക്നോളജീസ് എന്നുള്ള സ്റ്റോക്കിൽ ഒരു 16%, സുന്ദരം ഫാസ്റ്റനേഴ്സിലൊരു 16%, അതുപോലെ ശേഷ പേപ്പറിലൊരു 15%, പിന്നെ അംബുജ സിമൻസ് ഇലക്ട്രോൺ ട്രൈ ടർബൈൻ JK ടയർ മസ്ഡോക് ഗ്രേവെയിൽ JTKT ഇന്ത്യ പദംജി പേപ്പർ അതുപോലെ റിഫെക്സ് ഇൻഡസ്ട്രീസ് സേയ്സ് അദാനി പോർട്ട് എന്നീ സ്റ്റോക്കുകളൊക്കെ എബോവ് 15% അധികമുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ സ്റ്റോക്കുകൾ കാണാൻ സാധിക്കും. ഇതുപോലെ ഷോർട്ട് ടൈമിൽ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് നേടുന്ന ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ കൊണ്ട് മാത്രം സ്റ്റോക്കുകൾ വാങ്ങുകയും പേഷ്യൻസോടുകൂടി നമ്മൾ ആ സ്റ്റോക്കുകൾ ഡിമാറ്റ് അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ പ്രോഫിറ്റ് നേടുന്നതിൻ്റെ മെത്തേഡിനെയാണ് സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാം ഞങ്ങളുടെ മറ്റൊരു വളരെ വളരെ പോപ്പുലർ
പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഡയമണ്ട് പിക്സ് എന്നുള്ള രീതിയിൽ. ഒരു സ്റ്റോക്കിൽ ഒരു നിയർലി 5 lakhs എങ്കിലും ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം 2 years പീരീഡിലേക്ക് 1 to 2 years പീരീഡിലേക്ക് ഹോൾഡ് ചെയ്യുക, നിയർലി ഒരു 100% ടാർഗറ്റിന് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡയമണ്ട് പിക്സ് എന്നുള്ള ഈ സീരീസ്. ഈ സീരീസിൽ നമ്മളിപ്പോൾ നമ്മുടെ ബൈ ലെവലിൽ നിൽക്കുന്ന സ്റ്റോക്കുകളാണ് ഡയമണ്ട് പിക്ക് 16 ഡയമണ്ട് പിക്ക് 16A. ഈ സ്റ്റോക്കുകൾ രണ്ടും കൂടെ ഒരു ഓഫറായിട്ട് എല്ലാവർക്കും അവൈലബിൾ ആണ്. ഈ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്ത് പേഷ്യൻസോടുകൂടി ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് പ്രോഫിറ്റ് നേടാനുള്ള അവസരം അടുത്ത ഒരു 1 to 2 years പീരീഡിലുണ്ടായിരിക്കും. അതുപോലെ കഴിഞ്ഞ വീക്കിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഏറ്റവും കുറച്ച് സ്റ്റോക്കുകളാണ്. ഒരു 10 stocks നോക്കുക, അദാനി ഗ്രീൻ എന്ന സ്റ്റോക്ക് 19%, അതുപോലെ തന്നെ അഡാനി ട്രാൻസ്മിഷൻ 13%, മെഡ് പ്ലസ് ഹെൽത്ത് സർവീസസ് 11%, GMR എയർപോർട്സ് 8%, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ 7%, DLF ലിമിറ്റഡ് 7%, അതുപോലെ സി എൻ്റർടൈൻമെൻറ്റ് 7%, അതുപോലെ വറോക്ക് എൻജിനീയറിംഗ് 6%, അതുപോലെ ടെക് മഹീന്ദ്ര 6%, അതുപോലെ തെർമാക്സ് എന്നുള്ള സ്റ്റോക്ക് 5% ആണ് പ്രോഫിറ്റ് കഴിഞ്ഞ വീക്കിൽ നേടിയത്. അതുപോലെ കഴിഞ്ഞ വീക്കിൽ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 7,953.7 crores സെല്ലേഴ്സ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 9,232.9 crores ബയേഴ്സും ആയിരുന്നു. എന്തായാലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈയിങ് സ്റ്റെപ്പ് അപ്പ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ഡാറ്റയിൽ നിന്ന് കാണാൻ സാധിക്കും. അടുത്തായി നമുക്ക് ഇനി നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിൽ ട്രേഡിംഗ് പാറ്റേൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് കാണാം ഓൺ 10th March നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 17,412 13th March മൺഡേ നിഫ്റ്റി വെൻ ഡൗൺ 258 points താഴ്ന്നു. 14th March 111 points താഴ്ന്നു. പിന്നീട് 15th March നിഫ്റ്റി 71 points താഴ്ന്നതാണ് ക്ലോസ് ചെയ്തത്. അതേസമയം 16th March നിഫ്റ്റി ഒരു 13 points ഉയർന്ന് ക്ലോസ് ചെയ്തെങ്കിൽ 17th March വളരെ ക്ലിയർ ആയിട്ട് ഒരു പോസിറ്റീവ് ഡയറക്ഷനോട് കൂടി മാർക്കറ്റ് 114 pointsൻ്റെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നമുക്ക് ലഭിച്ചത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൽ കാണാം ഡിസംബർ മന്തിലും ജനുവരി മന്തിലും ഫെബ്രുവരി മന്തിലും നിഫ്റ്റി ട്രേഡ് ചെയ്തിരുന്നത് മൈനസ് ട്രെൻഡിൽ തന്നെയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം മാർച്ച് മന്തിൽ പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ വീക്കിൽ നിഫ്റ്റി 203 pointsൻ്റെ ഒരു മൈനസ് ക്ലോസിങ്ങിലാണ് മാർച്ച് മന്തിൽ ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടാണ്. വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് കാണാം 200 DMA വരുന്നത് 17,451 അതുപോലെ 100 DMA വരുന്നത് 18,004 അതുപോലെ 50 DMA 17,714 20 DMA വരുന്നത് 17,446 അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിൽ മേജർ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. നിഫ്റ്റിയുടെ ഒരു പിവറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കുക 17,160 ആയിരിക്കും. അതിന് മുകളിൽ റെസിസ്റ്റൻസ് ലെവലായിരിക്കുക 17,564 17,839 18,149 18,444 അതുപോലെ 18,753 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നമുക്ക് 17,160 താഴെ നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവൽസ് ആയിട്ട് നിൽക്കുക 16,994 16,790 16,480 അതുപോലെ 16,114 എന്നീ ലെവൽസ് ആയിരിക്കും. അതുപോലെ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു ട്രേഡിംഗ് റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 17,839 അതുപോലെ താഴെ ലോവർ റേഞ്ച് 16,480 ആയിട്ട് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അതുപോലെ 17,160 ആയിരിക്കും അടുത്ത വീക്കിലേക്കുള്ള ഒരു പ്യുവറ്റ് പോയിൻ്റ്. നമുക്ക് നമ്മൾ സാധാരണ ഒരു ഡിമാൻഡ് സോൺ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീക്സ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഡിമാൻഡ് സോണാണ് 17,540 16,747 എന്നുള്ള ലെവൽ. അതിൽ ഈ ലെവൽ ടെസ്റ്റ് ചെയ്ത ഇവിടെ ഈ ലെവലിൽ നിന്ന് അതുപോലെ തന്നെ മന്ത്ലി സപ്പോർട്ട് വണ്ണും വരുന്നത് 16,994 ആണ്. അപ്പോൾ ഈ ലെവലിൽ നിന്നുള്ള ഒരു റീബൗണ്ട് മാർക്കറ്റിൽ സംഭവിക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിമാൻഡ് സോൺ ആയിട്ടുള്ള 17,540 16,747 എന്നുള്ളത് ഒരു റിവേഴ്സൽ ലെവലായി മാറുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ 16,994 സപ്പോർട്ട് തന്നെയാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ വാച്ച് ചെയ്യേണ്ടത്. അടുത്തായി നമുക്ക് ഇനി നെക്സ്റ്റ് വീക്കിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. നെക്സ്റ്റ് വീക്കിലേക്കുള്ള സ്റ്റോക്ക് ഓഫ് ദ വീക്ക് KPIT ടെക്നോളജീസ് ആണ്. KPIT ടെക്നോളജീസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 869 ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടാർഗറ്റ് സ്റ്റോക്കിൽ 955 ആണ്. നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദ വീക്ക് KPIT ടെക്നോളജീസ് ഹസ് ബൈ ബിലോ 869 ഫോർ എ ടാർഗറ്റ് ഓഫ് 955 എന്നുള്ളതാണ്. അതുപോലെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക്
ടൈറ്റാൻ കമ്പനിയാണ്. ടൈറ്റാൻ ക്ലോസ് ചെയ്തിരിക്കുന്നത് 2455 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടാർഗറ്റ് 2700 ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രിപ്പിൾ ടെക്നിക്കൽ പീക്ക് ഫോർ നെക്സ്റ്റ് വീക്ക് ഇസ് ടൈറ്റാൻ കമ്പനി എസ് ബൈ ബിലോ 2455 ഫോർ ടാർഗറ്റ് 2700 എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ നെക്സ്റ്റ് വീക്കിലേക്ക് സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ബി പി സി എൽ, നാരായണ ഹൃദയാലയ, കല്യാൺ ജ്വല്ലേഴ്സ്, എൽ എൻ ടി, അതുപോലെ തന്നെ എച്ച് പി സി എൽ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകൾ ഫ്രൈഡേയിലെ ക്ലോസിംഗ് പ്രൈസിൽ നിന്ന് 5% അപ്വേർഡ് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. ഇന്ന് നമ്മൾ ഈ വീക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത എല്ലാ സ്റ്റോക്കുകളും ഇൻവെസ്റ്റ്മെൻറ്റിനുള്ളിലാണ്. താങ്ക് യു.